അടൂരിൽ വീട് കയറി ആക്രമിച്ചതിനെ തുടർന്ന് ഗൃഹനാഥ മരിച്ചതിൽ കൂടുതൽ അറസ്റ്റ്. മരിച്ച സുജാതയുടെ മക്കളായ സൂര്യലാലിനെയും ചന്ദ്രലാലിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലെവിൻ കെ വിജയൻ വിവരങ്ങൾ നൽകും. ലെവിൻ, ഇവരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഈ അടിപിടി കേസിലാണോ? വിനേഷ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സുജാതയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് മക്കളായ സൂര്യലാലിനെയും ചന്ദ്രലാലിനെയും ഇവരുടെ ബന്ധുവായ വിഘ്നേഷിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏനാത്ത് പോലീസാണ് ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട് കയറിയുള്ള ആക്രമണത്തിന് മുൻപ് നടന്ന ഏനാത്തിൽ നടന്ന കുറുമ്പക്കര എന്ന സ്ഥലത്ത് വെച്ച് നടന്നുണ്ടായ അടിപിടി കേസിലാണ് ഉൾപ്പെട്ടവരാണ് മൂന്ന് പേരും. ഏനാത്ത് കുറുമ്പക്കര സ്വദേശി ശരണിനെ ആക്രമിക്കുകയും മകളെ നായയെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഞായറാഴ്ച അടൂരിലെ മാരൂരിൽ വെച്ച് ഇരുവരുടെയും വീട് ആക്രമിക്കുകയും അമ്മയെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവമുണ്ടായത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി അടൂർ DYSP കീഴിൽ 10 പേരടങ്ങുന്ന പ്രത്യേക സംഘം നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ പ്രതികളായ മൂന്ന് പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഞായറാഴ്ച നടന്ന വീടാക്രമണ കേസിലും തുടർന്നുണ്ടായ കൊലപാതകത്തിലും ഇതിനോടകം തന്നെ രണ്ടു പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കുറുമ്പക്കര സ്വദേശിയായിട്ടുള്ള ശരണിന്റെ സുഹൃത്തായിട്ടുള്ള അനീഷ് എന്നയാളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളതായി സ്ഥിരീകരിക്കാനായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇയാളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ശേഷിക്കുന്ന 14 പേർ കേസിൽ ഒളിവിലാണ്. അവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനേഷ്, ലെവിൻ കെ വിജയൻ, പത്തനംതിട്ടയിൽ നിന്ന്.